ஹோப் இன் ஜீசஸ் பிரசன்ஸ் மொமெண்ட்ஸ் ஆஃப் ஹோப் பிரத்யாசியோட நிமிஷங்கள். 365 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഭാരതത്തിൻ്റെ ഉണർവിനായി, വിടുതലിനായി, അനുഗ്രഹത്തിനായി. 2017 സെപ്റ്റംബർ 1 മുതൽ 2018 ഓഗസ്റ്റ് 31 വരെ പ്രത്യാശാ കേന്ദ്രം നെടുമങ്ങാട് തിരുവനന്തപുരം രാവിലെ 10 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9446318816 9446318816. പ്രത്യേക പ്രാർത്ഥന വൈകുന്നേരം 5:30 മുതൽ 8:30 വരെ. പങ്കെടുക്കുവിൻ, അനുഗ്രഹിക്കപ്പെടുവിൻ. എൻ്റെ പേര് രജി എന്നാണ്, വെമ്പായത്ത് നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. 1.5 വർഷമായപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. അതൊരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താണ് കിട്ടിയത്. അത് വയറ്റിൽ വെച്ച് സുഖമില്ലാതെ ജനിച്ചു, ശ്വാസം മുട്ടലായിട്ട്. അത് 5 ദിവസം ICUയിലായിരുന്നു. 5-ാമത്തെ ദിവസം മരിച്ചു പോയി. 2-ാമതൊരു കുഞ്ഞുണ്ടാവാതെ ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ ഉണ്ടാകാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ വിദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഒരു പ്രെയർ മീറ്റിൽ വന്ന് സംബന്ധിച്ചു. അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അനീഷ് പാസ്റ്ററും മനോമോഹൻ ബ്രദറും ഇവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ അന്ന് പ്രാർത്ഥന സമയത്ത് അനീഷ് പാസ്റ്റർ കുഞ്ഞുങ്ങളില്ലാത്തവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ തന്നെ പറഞ്ഞു, ഇന്ന് ഈ സിസ്റ്ററിൻ്റെ ഡേ ആണെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം തോന്നി. ഒരു പ്രത്യാശയോടെയാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോയത്. പിറ്റേ മാസം തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. എല്ലാം നന്ദിയും സ്തോത്രവും ഈശുവിന് കരയിട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സാന്തരപ്പെടുവിൻ, പാപത്തെ ഉപേക്ഷിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവിൻ, വിശ്വസിക്കുവിൻ, പുതുക്കം പ്രാപിക്കുവിൻ, പുതിയ സൃഷ്ടിയായി തീരുവിൻ. നിങ്ങൾ സ്നാനമേറ്റ് കർത്താവിൻ്റെ ശരീരത്തോടുകൂടെ ചേരുവിൻ. മനസ്സാന്തരത്തിനായി, പാപമോചനത്തിനായി സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തികൾ 2:17 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എൻ്റെ ആത്മാവിനെ പകരും. പെന്തക്കോസ് നാൾ വന്നപ്പോൾ 120 മാർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്നപ്പോൾ, കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ, അവരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, വലിയ ഇടിമുഴക്കം പോലെ, പിളർന്ന നാവുകൾ പോലെ, തീനാളങ്ങളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 120 അന്യഭാഷകൾ സംസാരിച്ചു, ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു, ആത്മീയ വർധനവ് പ്രാപിച്ചു, വൻകാര്യങ്ങളെ അവർ പ്രസ്താവിച്ചു, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ജീവിതങ്ങളിൽ വ്യാപരിച്ചു. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 മനസ്സാന്തരപ്പെട്ടു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ അമ്മയുടെ ഗർഭത്തിൽ മുടന്തനായവൻ തുള്ളിച്ചാടി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. The transforming power of the Holy Spirit is beyond measure. അളക്കുവാൻ കഴിയാത്ത, ചിന്തിക്കുവാൻ കഴിയാത്ത, ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തപരമായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിത്തീരുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പുതിയതായിത്തീരും. യു വിൽ ബിക്കം ന്യൂ. ഇഗസ്റ്റിയൽ 36:26 ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും,
പുതിയ ഒരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കത്തക്ക ഒരു ഹൃദയം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കത്തക്ക ഒരു ഹൃദയം തരും. പഴയത് മാറി, കല്ലായത് മാറി, മാംസളമായതായിത്തീരും. പാപം നിറഞ്ഞത് മാറി വിശുദ്ധിയുള്ളതായിത്തീരും. പുതിയ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരും. ജഡത്തിൻ്റെ ആത്മാവ് മാറി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുവാൻ ഇടയായിത്തീരും. ലോകസ്നേഹം മാറി ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുവാൻ ഇടയായിത്തീരും. 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരും, പഴയതെല്ലാം കഴിഞ്ഞു പോകും. ഇഫ് എനി വൺ ഈസ് ഇൻക്രാഫ്റ്റഡ് ടു ക്രൈസ്റ്റ്, ഹീ ഈസ് ഓൾ ടുഗദർ എ ന്യൂ ക്രിയേഷൻ. ഓൾ ദി ഓൾഡ് തിങ്സ് വിൽ ഗോ ആൻഡ് ഹീ വിൽ ബിക്കം ന്യൂ. എവറിഥിങ് ഇൻ ഹിസ് ലൈഫ്, ഓൾ തിങ്സ് ഇൻ ഹിസ് ലൈഫ് വിൽ ബിക്കം ന്യൂ. അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ, നിങ്ങളെ പുതിയതാക്കി തീർക്കുവാൻ, പഴയതെല്ലാം മാറ്റിക്കളയുവാൻ, പുതിയ ദൈവിക ശക്തിയാൽ നിറയ്ക്കുവാൻ, ഒരു പുതിയ ഹൃദയം തരുവാൻ എന്ന് ആഗ്രഹിക്കുകയാണ്. മാനുഷികമായത്, ജഡീകമായത്, ലൗകികമായത്, ഭൗതികമായത് മാറി ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ശാശ്വത സമാധാനത്താൽ നിങ്ങൾ നിറയപ്പെടുവാൻ്റെ കവണ്ണം ഇടയായിത്തീരും. യെശയ്യാവ് 32:15, 17, 18 വാക്യങ്ങളിൽ ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമമുള്ള സ്ഥലങ്ങളിലും പാർക്കും. സങ്കീർത്തനങ്ങൾ 23:1-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, പച്ചായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എൻ്റെ പ്രാണനെ അവൻ തടിപ്പിക്കുന്നു. ഒരു ശാശ്വത സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ്റെ കവണ്ണം ഇടയായിത്തീരും. ഈ ലോകത്തിലെ ആകുല ചിന്തകൾ, വറീസ്, ഭാരങ്ങൾ, നിരാശകൾ, ഓരോന്നിനെക്കുറിച്ച് എന്ത് സംഭവിക്കുമെന്നുള്ള ചിന്താകുലങ്ങൾ ഒക്കെയും മാറി ഒരു ശാശ്വത സമാധാനത്താൽ നിറയപ്പെടും. കാരണം പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ, ദ കംഫർട്ടർ വിൽ കം ആൻഡ് കംഫർട്ട് യു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ആശ്വാസമുള്ളയാളായി മാറും, സമാധാനമുള്ളയാളായി മാറുവാൻ ഇടയാകും. യെശയ്യാവ് 28:11, വിക്കി വിക്കി പറയുന്ന അധരങ്ങളിലും അന്യഭാഷകളിലും ദൈവം തന്നെ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത. ദൈവം തന്നെ ജനത്തോട് സംസാരിച്ച്, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിശ്രാമവും സ്വസ്ഥതയും പരിശുദ്ധാത്മാവ് തരുവാൻ ഇടയായിത്തീരും. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയൽ 6:3 ഉത്കൃഷ്ട മാനസരായിത്തീരും. ഒരു സ്പിരിറ്റ് ഓഫ് എക്സലൻസ് നമ്മുടെ മേൽ വരുവാൻ ഇടയായിത്തീരും. ഡാനിയൽ ഹാഡ് എ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, ഉത്കൃഷ്ട മാനസ്സനായിരുന്നു. എല്ലാവരെക്കാളും ഉന്നതമായി പ്രവർത്തിക്കുവാൻ, എല്ലാവരെക്കാളും അധികമായി പ്രവർത്തിപ്പാൻ, ജ്ഞാനത്തോടെ പ്രവർത്തിപ്പാൻ, ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടും. ഒരു സ്പിരിറ്റ് ഓഫ് എക്സലൻസ് നിങ്ങളുടെ മേൽ വരും. കാരണം ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ മേൽ ഗുപ്തമായിട്ടുണ്ട്. അവൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. യേശു ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. യഹോവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഉത്കൃഷ്ട മാനസരായിത്തീരും. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ്, നിങ്ങൾ സ്പിരിറ്റ് ഓഫ് എക്സലൻസിനാൽ നിറയപ്പെടുവാനിടയാകും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ദൈവിക ജ്ഞാനമുള്ളവരായി നിറച്ച് നിങ്ങളെ ഉന്നതങ്ങളിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയെ പകരും. മരുഭൂമി മാറി ഉദ്യാനമായിത്തീരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35:1-2:7 വാക്യങ്ങളിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. അതെ, മരുഭൂമി നീരുറവയായി മാറും. മരുഭൂമിയുടെ അനുഭവം ഫലഭൂഷ്ടിയുടെ അനുഭവമായി മാറും. മരുഭൂമിയിൽ ഏകാന്തതയുണ്ട്. ഏകാന്തത മാറി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. മരുഭൂമിയിൽ വഴികളില്ല,
വഴികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തുറക്കപ്പെടും. മരുഭൂമിയിൽ തണലില്ല, യഹോവ നമ്മുടെ വലത്തുഭാഗത്ത് നമുക്ക് തണലായിരിക്കും. മരുഭൂമിയിൽ ദുഷ്ടജന്തുക്കളുണ്ട്, ദുരാത്മശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വെൻ ദ എനിമി കംസ് ലൈക്ക് എ ഫ്ലഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഷാൽ ലിഫ്റ്റ് അപ്പ് എ സ്റ്റാൻഡേർഡ് അഗൈൻസ്റ്റ് ദ എനിമി. ശത്രുവാകുന്ന പിശാജ് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കോട്ട പോലെ നിന്ന് കാത്തു പരിപാലിക്കും. മരുഭൂമിയിൽ ദാഹമുണ്ട്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇതെല്ലിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദാഹം മാറി ആത്മീകമായ സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. മരുഭൂമിയിൽ മുള്ളും പറക്കാരിയുമുണ്ട്, മുള്ളും പറക്കാരിയും ശാപത്തെ കാണിക്കുന്നു. ശാപം മാറി അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നമ്മുടെ മേൽ വരേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കാൻ, പ്രവർത്തിപ്പാൻ, ശക്തിയെ പകരുവാൻ, പ്രകൃത്യാതീതമായി നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടത്തുവാൻ്റെയൊക്കെ വണ്ണം ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവവചനം മനസ്സിലാക്കുവാനും ദൈവവചനത്തിൽ നടക്കുവാനും ജയാളികളായിത്തീരുവാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാനും കൂടുതൽ ദൈവത്തെ സ്നേഹിപ്പാനും കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കും. യെഹെസ്കേൽ 36:27, ഞാൻ എൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ യു വിൽ വാക്ക്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യു വിൽ നോ ദ സ്റ്റാറ്റ്യൂട്സ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വചനത്തിൽ നടത്തുമാറാക്കും. സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നടക്കുവാൻ ആരംഭിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളിൽ കാത്തുകൊള്ളും. യു വിൽ അബൈഡ് ഇൻ മൈ വേർഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കും. ഞാനും പിതാവും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനോടുകൂടെ വന്ന് വാസം ചെയ്യും. ദൈവം മനുഷ്യനോടുകൂടെ വാസം ചെയ്യുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, സ്നേഹത്തോട് പ്രതികരിപ്പാൻ, ആ സ്നേഹത്തിൽ നടക്കുവാൻ, ദൈവവചനം അനുസരിപ്പാൻ, വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, ജയാളികളായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് എൻ്റെ സാക്ഷികളായിത്തീരും. പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം, എന്നെ ആത്മാവിനെ പ്രാപിക്കുവാൻ എനിക്കൊരു ദാഹം തരണം, എൻ്റെ ജീവിതത്തിലെ സകല അശുദ്ധി മാറ്റണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകലതും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം, മനസ്സാന്തരപ്പെടുവിൻ, സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, വി വോണ്ട് ടു താങ്ക് യു ഫോർ ദിസ് ടൈം ദറ്റ് ഇസ് ഗിവൻ ടു അസ്. ഓ മാസ്റ്റർ, വി താങ്ക് യു, വി പ്രൈസ് യു ലോർഡ്. അങ്ങയുടെ വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നതായി സ്തോത്രം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയി പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ച് നിങ്ങൾ സാക്ഷികളാകും. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞങ്ങൾക്കൊരു വലിയ ദാഹം തരണം, ഒരാത്മീകമായ ദാഹം തരണം, ആത്മാവിനെ പ്രാപിക്കുവാൻ, സ്വപുത്രൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ, യേശുവിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ ഞങ്ങൾക്കും പ്രാപിക്കുവാൻ. ഓ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു ദാഹം തരണം, അതിനെക്കുറിച്ചൊരു അറിവ് ഞങ്ങൾക്ക് തരണം. മനസ്സാന്തരപ്പെട്ട് സ്നാനമേറ്റി കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് ആത്മാവിനെ പ്രാപിച്ച് ജയാളികളായി ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടുവാൻ. ഓ താങ്ക് യു ലോർഡ്. മരുഭൂമിയുടെ അനുഭവം മാറി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, വഴിയില്ലാത്ത സ്ഥലത്ത് വഴികൾ ഉണ്ടാക്കപ്പെടുന്നത് കാണുവാൻ, ആത്മീകമായ ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അവിടെ നിന്ന് സഹായിക്കണം. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഒരു സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഞങ്ങളുടെ മേൽ വരണം. ഓ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി 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 കർത്താവേ. ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണം. ഓ താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവേ,
ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ പരാജയങ്ങൾ മാറി, ശാപങ്ങൾ മാറി, നിരാശകൾ മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കല്ലായ ഹൃദയം മാറ്റി മാംസലമായ ഹൃദയം തന്ന് ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി അങ്ങയുടെ ശരീരത്തോടുകൂടെ ഞങ്ങൾ ചേർക്കപ്പെട്ടവരായിരിക്കാൻ വിൽ ബി ഇൻക്രാഫ്റ്റഡ് ടു യുവർ ഫാദർ. ഞങ്ങളെ പുതിയതാക്കണം, കല്ലായത് മാറ്റണം, മാംസലമായി തരണം. ദൈവത്തിൻ്റെ വചനം ഉള്ളിലാക്കത്തക്ക, ഓ താങ്ക് യു ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവവചനത്തിൽ നിലനിൽക്കുവാനും നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകൃത്യാതീതമായി, ഓ ബിയോണ്ട് മെഷർ, അളക്കുവാൻ കഴിയാത്തതിനപ്പുറമായ ഒരു രൂപാന്തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തരണം. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയാണ്. ഓ താങ്ക് യു, നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വരണം. പരിശുദ്ധാത്മാവേനെ രൂപാന്തരപ്പെടുത്തണം. പരിശുദ്ധാത്മാവേൻ്റെ ഹൃദയത്തെ മാറ്റണം. പരിശുദ്ധാത്മാവേ വഴിയെ തുറക്കണം. പരിശുദ്ധാത്മാവേ വചനത്തിൽ എന്നെ നടത്തണം. വചനത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. എൻ്റെ ജീവിതത്തിൽ പ്രകൃത്യാതീതമായ രൂപാന്തരത്തെ വരുത്തണം. ഓ താങ്ക് യു ലോർഡ്. വഴിയില്ലാത്ത സ്ഥലത്ത് വഴിയെ തുറക്കണം. മരുഭൂമിയെ ഉദ്യാനമാക്കണം. മരുഭൂമിയായ എൻ്റെ ജീവിതത്തെ ഉദ്യാനമാക്കണം. മരുഭൂമിയായ എൻ്റെ ജീവിതത്തെ ഫലഭൂയിഷ്ഠുള്ള ജീവിതമാക്കണം. ഓ താങ്ക് യു ലോർഡ്. നന്ദി, 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 നന്ദി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ചോദിക്കുന്ന ജീവിതങ്ങളിൽ, ആഗ്രഹിക്കുന്ന ജീവിതങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. ഫിൽ യുവർ പീപ്പിൾ ഓ ലോർഡ്. Anoint your people, Lord. Abhishekata nirakkaname ippol nirakkaname yeshuvina naamathil yeshuvinte adhigaramulla naamathil aagrahikkuna sagala pereyum daahikkuna sagala pereyum ippol devathinte aathmaavinal ippol thanne avade nirakkaname yeshuvina naamathil yeshuvinte adhigaramulla naamathil sagala naamathinu melaya yeshu christuvin naamathil prarthikkunu tadassangal maarate deiva shaktiyal nirayatte aathmaavinte phalangalal aathmaavinte kripa varangalal devajana nirayatte prakrutyaadhidamayi വഴികൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൽ നടക്കുവാൻ ഉള്ള ആത്മാവിൻ്റെ നിറവ് എല്ലാ ജീവിതങ്ങളും ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ലോർഡ്. വചനത്തിൽ നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് വിൽ കോസ് അസ് ടു വാക്ക് ഇൻ ദ സ്റ്റാറ്റ്യൂട്സ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. ഞങ്ങളുടെ വചനത്തിൽ നടത്തുമാറാക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകരണമേ. ഓ വചനത്തിൽ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴവും, ഓ താങ്ക് യു ലോർഡ്, ദൈവസ്നേഹത്തിൻ്റെ ഉയരവും ആഴവും ഒക്കെ മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ദൈവസ്നേഹത്തിൻ്റെ പകർച്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചിലതൊക്കെ ഞങ്ങളെ നിർബന്ധിക്കണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രകൃത്യാതീതമായി രൂപാന്തരപ്പെടുത്തണം. ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കണം. ആത്മാവിൻ്റെ വരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഓ മാനിഫെസ്റ്റ് ചെയ്യുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ പുറപ്പെട്ടു പോകണം, പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. ദൈവിക ജ്ഞാനത്താൽ ഞങ്ങൾ നിറഞ്ഞിരിക്കണം. ഒരു സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്. എല്ലാവരെക്കാളും എക്സൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഓ പ്രാർത്ഥിക്കുന്ന സകല പേരുടെ മേലും, പഠിക്കുന്ന സകല പേരുടെ മേലും, യാചിക്കുന്ന സകല പേരുടെ മേലും ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ടേക്ക് ചാർജ് ഓഫ് എവറി ലൈഫ് ഓഫ് ഫാദർ. വർക്ക് ഇൻ എവറി ലൈഫ്. Supernaturally transform every life. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു, തല മുതൽ പാദം വരെ വ്യാപരിക്കുന്നു. രോഗമുള്ള സകല ശരീരങ്ങളിലും വ്യാപരിക്കുന്നു, ബലഹീനമായ സകല അവയവങ്ങളിലും വ്യാപരിക്കുന്നു, നുറുങ്ങിയ സകല ഹൃദയങ്ങളിലും വ്യാപരിക്കുന്നു, പിന്മാറിയ സകല ജീവിതങ്ങളിലും വ്യാപരിക്കുന്നു, ഇപ്പോൾ വ്യാപരിക്കുന്നു. ആത്മീയ കണ്ണുകൾ തുറന്നു വരട്ടെ, ദൈവശക്തി വ്യാപരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവശക്തി വ്യാപരിക്കുന്നു, സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കുന്നു. താങ്ക് യു. നെർവസ് സിസ്റ്റത്തിൽ വ്യാപരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. ബലഹീനമായ ഓ ഞരമ്പുകളിൽ അത് വ്യാപരിക്കുന്നു, ബലഹീനമായ ഞരമ്പുകളിൽ അത് വ്യാപരിക്കുന്നു. താങ്ക് യു. നെർവസ് സിസ്റ്റത്തിൻ്റെ ബലഹീന നിമിത്തം കരമുയർത്തുവാൻ കഴിയാതിരിക്കുന്നു ഒരു സഹോദരിയുടെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഐ സേ ബി ഹീൽഡ് ബൈ ദി സ്ട്രൈപ്സ് ഓഫ് ജീസസ്. ഓ നെർവസ് സിസ്റ്റത്തിൻ്റെ ബലഹീന നിമിത്തം കാലുകൾ ശരിയായി പ്രവർത്തിപ്പാൻ വലത് കാല് ഉയർത്തി നടക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ വ്യാപരിക്കുന്നു. കാലുകളിൽ ബലം പകരുന്നു, ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ഓ താങ്ക് യു ലോർഡ്. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറിപ്പോകുന്നു, ഫലഭൂഷിയുടെ അനുഭവങ്ങൾ വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. വഴിയില്ലാത്ത സ്ഥലത്തോ വഴികൾ തുറക്കപ്പെടുകയാണ്. ഓ താങ്ക് യു ലോർഡ്. ജോലിക്കോ വഴി അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരന്റെ മേൽ പുതിയ വഴികൾ തുറക്കപ്പെടുകയാണ്. ന്യൂ വേസ് ഓഫ് ബ്ലെസ്സിങ്സ് ആർ ഓപ്പൺ വിച്ച് ആർ ഹൈവേസ്. വലിയ വഴികൾ, പെരുവഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകൃത്യാതീതമായി പ്രവർത്തിക്കുകയാണ്. ഓ വിതൗട്ട് മെഷർ, ഓ അളക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. പിന്മാറിയ ചില ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഓ പിന്മാറ്റങ്ങൾ യേശു ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു. ശരീരം സൗഖ്യമാകുന്നു. മുറിവേറ്റ ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. മുറിവേറ്റ ഓ പിന്മാറിയ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ചില ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ യഥാസ്ഥാനപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. മസിൽ ഡീ കെ ആയിപ്പോയി എന്ന് ഡോക്ടർ പറഞ്ഞ ഡീ കെ ഓഫ് മസിൽസ്. ഓ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മസിൽസിൽ വ്യാപരിക്കുന്നു. നിങ്ങളുടെ മസിൽസിൽ ബലം യേശു തരികയാണ്. പരിശുദ്ധാത്മാവ് നുഖങ്ങളെ തകർത്തു കളയുകയാണ്, ബന്ധനങ്ങളെ അഴിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുന്നു, അത്ഭുതം സംഭവിക്കുന്നു, സൗഖ്യം പ്രാപിക്കുക. റിസീവ് ദ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകൃത്യാതീതമായി സൗഖ്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം. അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ലിവറിലെ രോഗത്തെ ഇപ്പോൾ യേശു തൊട്ട് സൗഖ്യമാക്കുന്നു. റിസീവ് ദ ഹീലിംഗ്. നിങ്ങളെ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നുഖങ്ങളെ തകർക്കുന്നു, ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നു. സകല രോഗങ്ങളും സൗഖ്യമാകുന്നു. സകല ബലഹീനതകളും മാറിപ്പോകുന്നു. സകല ഭാരങ്ങളും മാറിപ്പോകുന്നു. സകല മരുഭൂമിയുടെ അനുഭവങ്ങളും ഉദ്യാനമായി, ഫലഭൂഷ്ടിയുള്ള അനുഭവമായി തീരുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യാപരിക്കുക. ചില ഭവനങ്ങളിൽ ഭിന്നതയുടെ ആത്മാവ് വ്യാപരിക്കുന്ന, ദേഷ്യത്തിൻ്റെ, കോപത്തിൻ്റെ, പിണക്കത്തിൻ്റെ, കലഹത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഭവനങ്ങളിൽ സ്വസ്ഥത, ഭവനങ്ങളിൽ സമാധാനം, ജീവിതങ്ങളിൽ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. റിസീവ് ദ ഹീലിംഗ്. ബി ഹീൽഡ്. റിസീവ് ദി അനോയിന്റിംഗ്. റിസീവ് ദി ഹോളി സ്പിരിറ്റ്. റിസീവ് പവർ ആൻഡ് അതോറിറ്റി. ഇപ്പോൾ ദൈവിക ശക്തിയെ പ്രാപിക്കുക, ദൈവ സാന്നിധ്യത്തെ പ്രാപിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുക, ബലം ബലം പ്രാപിക്കുക. നന്ദി കർത്താവേ, നന്ദി. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. നടുവ് വേദനയാൽ ഇടതുകാൽ തറയിൽ ഊന്നുവാൻ ഭാരപ്പെടുന്ന, നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. നിങ്ങളുടെ ഇടത് ഭാഗത്തെ നടുവിൽ, ഇടത് കാലിൽ, ഓ ഇറ്റ് ഈസ് കമ്മിങ് റൈറ്റ് നൗ. ഇപ്പോൾ വരികയാണ്, ഒരു അഗ്നി പോലെ വരികയാണ്. റിസീവ് ദ ഹീലിംഗ്. ബി ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. നടുവിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന സകല പേര് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തൊടുകയാണ്. വിശ്വസിച്ച് സൗഖ്യത്തെ പ്രാപിക്കുക, വിശ്വസിച്ച് വിടുതലിനെ പ്രാപിക്കുക. ചില ട്യൂമർ അലിയുന്നു. ട്യൂമേഴ്സ് ആർ മെൽറ്റിംഗ്, ഡിസോൾവിങ്, അൺഡിസപ്പിയറിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഓ വി വർഷിപ്പ് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നു. മുഖങ്ങൾ തകരുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നന്ദി കർത്താവ്. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുവിൻ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിപ്പ്, പ്രകൃത്യാതീതമായ ദൈവസാന്നിധ്യത നിറഞ്ഞിരിപ്പ്, സ്പിരിറ്റ് ഓഫ് എക്സലൻസിനാൽ നിറഞ്ഞിരിപ്പ്. ഓ താങ്ക് യു ലോ. നന്ദി കർത്താവേ, നന്ദി. ആൾ മാറിയതുപോലെ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുന്നവരായി. ഓ താങ്ക് യു ലോഡ്. ഒരു ജനക്കൂട്ടം എഴുന്നേൽക്കട്ടെ, ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കട്ടെ. ആത്മാവിൻ്റെ നിറവുള്ള ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഉണർവ് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. പ്രകൃത്യാതീതമായി ആൾ മാറിയതുപോലെ രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അത്ഭുതങ്ങൾ എഴുതിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായും സഹായിക്കുന്നതിനായും നന്ദി പറയട്ടെ. തുടർന്ന് പ്രാർത്ഥിപ്പാനും ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാൻ സഹായിപ്പാനും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ ആത്മാവിനാൽ നിറച്ച് ആൾ മാറിയതുപോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കട്ടെ. ഹോപ്പ് ഇൻ ജി
ജീസസ് മിനിസ്ട്രിയുടെ നോർത്ത് ഇന്ത്യൻ മിഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ബൈ റോഡ് ട്രാവൽ ചെയ്ത് ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. 2014 ആദ്യമായിട്ട് ഈ ശുശ്രൂഷ നോർത്ത് ഇന്ത്യൻ മിഷൻ ട്രാവലിംഗ് മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ, അതിന് മുൻപേ 1995 മുതൽ നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാരെ അയക്കുവാൻ ദൈവം കൃപയാൽ എൻ്റെ ഡാഡി ബ്രദർ എസ് ജെ മനോമോഹനിലൂടെ ദൈവം നമ്മുടെ മിനിസ്ട്രി ഉപയോഗിച്ചു. 2014 ആദ്യമായിട്ട് 50 ദിവസം യാത്ര ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവം ദൈവം സഹായിച്ചു ഒരു വാഹനത്തിൽ. 2015 100 ദിവസം യാത്ര ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവം ദൈവം സഹായിച്ചു. 2016 വീണ്ടും 100 ദിവസം യാത്ര ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവം ദൈവം സഹായിച്ചു. 2017 30 ഉം 120 ഉം കൂടെ ചേർത്ത് 150 ദിവസം യാത്ര ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവം ദൈവം സഹായിച്ചു. 2018 ഞങ്ങൾക്ക് അധികം ചെയ്യുവാനുള്ളൊരു വാഞ്ച സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുക. അധികമായിട്ട് കർത്താവിനായിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ ഏകദേശം 250 ദിവസത്തെക്കാളും അധികം 2018 നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ 2 വാഹനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ട്രാവലറും ഒരു ട്രക്കും ഒരുമിച്ച് യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ക്രൂസൈഡ് യൂണിറ്റ് പോലെ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് നോർത്ത് ഇന്ത്യൻ മിഷൻസിന് ഞങ്ങൾക്കുള്ളത്. ഈ വർഷം ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അറിയിക്കട്ടെ, ഫെബ്രുവരി 16 മുതൽ ജൂലൈ 15 വരെ നോർത്ത് ഇന്ത്യൻ മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് 150 ദിവസം സുവിശേഷ പ്രവർത്തനത്തിൽ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ആദ്യത്തെ 2 മാസം, അതായത് 2 മാർച്ച് മുതൽ 2 ഏപ്രിൽ വരെ ഞങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ടോപ്പ് പോർഷൻ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്. അതിനുശേഷം ഞങ്ങൾ സെൻട്രൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് സെൻട്രൽ ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ബീഹാർ, ഈ സ്ഥലങ്ങളിൽ 2 മാസം കർത്താവിൻ്റെ സുവിശേഷം ഞങ്ങൾ ഘോഷിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. 3 മാർച്ച് ക്രൂസൈഡ്സും ആരംഭിക്കും. നിങ്ങൾ ഇന്നു മുതലേ പ്രാർത്ഥിക്കണം. നിങ്ങൾ കഴിഞ്ഞ ഇത്രയും വർഷം ഞങ്ങളെ പ്രാർത്ഥനയിലും ഞങ്ങളെ സ്നേഹിച്ച് സാമ്പത്തികമായി സഹായിച്ചതുമൊക്കെ സ്വർഗം ഓർക്കുന്നു, ഞാനും അത് നിശ്ചയമായിട്ടും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 മാസം ഞങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ ഈ 5 മാസവും നിങ്ങൾ പാർട്ട്ണർ ആകണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ മാസവും ഒരു ചെറിയ തുക ദൈവത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതനുസരിച്ച് നോർത്ത് ഇന്ത്യൻ വേലയ്ക്കായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട്സിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് മണി ഓർഡറായിട്ട് അയച്ചു തരാം, ചെക്കോ ഡ്രാഫ്റ്റോ ആയിട്ട് അയച്ചു തരാം, ഓൺലൈനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് നടത്താം. നിങ്ങളൊരു പാർട്ട്ണർ ആകണമെന്ന് നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ. 2, പറ്റുന്ന ദിവസമൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ സെൻറ്റേഴ്സിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രത്തിൽ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക, ആ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടു. 3, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യൻ മിഷൻ വേലിൽ പങ്കിടണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. 9446311880 എന്ന നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്നല്ലാതെ ടീമിനെ ഞാനൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്നവർ, വേറെ ചർച്ചസിൽ പോകണമെന്നവർ, നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിൻ്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് 5 മാസം നോർത്ത് ഇന്ത്യയിൽ ദൈവവേല ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നോർത്ത് ഇന്ത്യയിൽ കർത്താവ് നമ്മളെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കും. മറക്കാതെ വരണം, മറക്കാതെ പ്രാർത്ഥിക്കണം. ഈ 150 ദിവസം അങ്ങനെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും നേരിട്ട് എന്നെ വിളിക്കാം. 9446311880 എന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് അയക്കാം. 7012104560. മറക്കാതെ പ്രാർത്ഥിക്കണം. ഈ വർഷത്തെ നോർത്ത് ഇന്ത്യൻ മിഷൻ ഫേസ് 150 days from February 16th to July 15th, 150 days of traveling and preaching the gospel in the unreached India. യേശു നമ്മുടെ കൂടെ ഇരിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കും. പാർട്ട്ണർ ആകണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.